ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടമാണ് നടക്കുന്നത്. ആ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് വോട്ടർമാർ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തർപ്രദേശിൽ കൊടുമ്പിരിക്കൊണ്ട പ്രചാരണമാണ് നടന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി മുതൽ ബി ജെ പിയുടെ നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ, ബി എസ് പിയുടെ നേതാക്കൾ, അഖിലേഷ് യാദവ് പ്രധാനമായും ബി ജെ പിക്കെതിരെയുള്ള മത്സരത്തിന് നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ എന്നിവരെല്ലാം വലിയ തോതിലുള്ള പ്രചാരണങ്ങളാണ് ഉത്തർപ്രദേശിൽ നടത്തിക്കൊണ്ടിരുന്നത്. എന്നിട്ടും ഒരു വമ്പിച്ച വിജയം നേടാൻ ബി ജെ പിക്ക് കഴിയില്ല എന്ന് ബി ജെ പി നേതാക്കൾ തന്നെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ തവണ ലഭിച്ച സീറ്റിൻ്റെ ആ സീറ്റിൽ നിന്ന് കുറഞ്ഞ് കുറഞ്ഞ് 250-260 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ അഭിപ്രായ വോട്ടെടുപ്പിലൂടെ പറയുന്നത്. അതുകൊണ്ട് ബി ജെ പിക്ക് ആത്മവിശ്വാസം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ്. അങ്ങനെ ആത്മവിശ്വാസം കുറഞ്ഞു നിൽക്കുന്ന ബി ജെ പി, ആ ബി ജെ പിയുടെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഇന്ന് നടത്തിയ ഒരു ട്വിറ്റർ സന്ദേശമുണ്ട്. അതിൽ പറയുന്നത്, നിങ്ങൾക്ക് ഒരു തെറ്റുപറ്റിയാൽ, എന്ന് വെച്ചാൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യാതിരുന്നാൽ യു പി കേരളം പോലെയാകും എന്നാണ്. യു പി കേരളം പോലെയായാൽ എന്താണ് തെറ്റ്? ആ ചോദ്യം ചോദിച്ചത് മറ്റാരുമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹം യോഗിക്ക് ഇട്ട ഒരു മറുപടി ട്വീറ്റ് ഉണ്ട്. ആ ട്വീറ്റ് നമുക്കൊന്ന് വായിക്കാം. ഇഫ് യു പി ടേൺസ് ഇൻ ടു കേരള, യെസ് മൈ യോഗി ആദിത്യനാഥ് ഫിയേഴ്സ് ഇറ്റ് വിൽ എൻജോയ് ദ ബെസ്റ്റ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് സർവീസസ്, സോഷ്യൽ വെൽഫെയർ, ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഹാവ് ഹാർമോണിയസ് സൊസൈറ്റി ഇൻ വിച്ച് പീപ്പിൾ വോണ്ട് ബി മർഡേർഡ് ഇൻ ദ നെയിം ഓഫ് റിലീജിയൻ ആൻഡ് കാസ്റ്റ്. ദാറ്റ് ഇസ് വാട്ട് ദ പീപ്പിൾ ഓഫ് യു പി വുഡ് വാണ്ട് എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ യു പിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഭരണമാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ഏറ്റവും നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്ന സംസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിന് നീതി ആയോഗ് മറുപടി പറയുന്ന, നീതി ആയോഗ് എന്ന് പറഞ്ഞാൽ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ, അവരുടെ കീഴിലുള്ള നീതി ആയോഗ് പറയുന്നത് കേരളമാണ് ഒന്നാം സ്ഥാനത്ത് എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ഹൈടെക് എഡ്യൂക്കേഷൻ നൽകുന്ന സംസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുന്നതും കേരളം എന്ന് തന്നെയാണ് പറയുന്നത്. യോഗി ആദിത്യനാഥല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ്. അദ്ദേഹത്തിന് കീഴിലുള്ള നീതി ആയോഗാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ആരോഗ്യ പ്രദാനം ചെയ്യുന്ന, ആരോഗ്യ സംവിധാനം പ്രദാനം ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കേരളം തന്നെയാണ്. ഏറ്റവും കൂടുതൽ ക്ഷേമ നടപടികൾ നടപ്പാക്കുന്ന സംസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കേരളം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും നന്നായി ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കേരളം തന്നെയാണ്. കേരളത്തെക്കുറിച്ച് പറയാറുണ്ട്, കേരളം വികസിത രാജ്യങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിൽ അതിൻ്റെ ഹെൽത്ത് എഡ്യൂക്കേഷൻ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ലോകാരോഗ്യ സംഘടന, ലോകത്തിലെ വിവിധ സംഘടനകൾ തന്നെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. കേരളം ലോകത്തിലെ വികസിത രാജ്യങ്ങളോട് ഒപ്പമാണ് അത് അവിടുത്തെ ജീവിത നിലവാരം വെച്ച് കണക്ക് കൂട്ടുമ്പോൾ എന്ന് കണ്ടെത്തുകയും അത് സംബന്ധിച്ച് കേരള മോഡൽ എന്ന് പറയുന്നത് ഇന്ന് ലോകമൊട്ടാകെ ചർച്ച ചെയ്ത ഒരു പ്രത്യേക വികസന സങ്കല്പമാണ്. അതിനൊക്കെ ഉടമയാണ് കേരളം. അത് എൽ ഡി എഫ് ഉണ്ടാകും, യു ഡി എഫ് ഉണ്ടാകും, മാറി മാറി ഭരിച്ച സർക്കാരുകളുടെ ഒക്കെ പിന്തുണ ഉണ്ടാകും. പക്ഷെ കേരളം എന്ന് പറയുമ്പോൾ ആ കേരളം വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, അതോടൊപ്പം തന്നെ സാമൂഹ്യക്ഷേമ മേഖലയിൽ, അതോടെ ജീവിത നിലവാരത്തിൻ്റെ മേഖലയിൽ എല്ലാം എന്തിനേറെ പറയുന്നു, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മതസൗഹാർദ്ദത്തോടുകൂടി ആളുകൾ താമസിക്കുന്ന സ്ഥലമേതാണ് എന്ന ചോദ്യത്തിനും ഉത്തരം കേരളം തന്നെയാണ്. അത് മുഖ്യമന്ത്രി ട്വിറ്ററിൽ എടുത്തു പറയുന്നുണ്ട്. ഇത്തരമൊരു കേരളത്തെ, ഇത്തരമൊരു യു പിയാണ് യു പിയിലെ ജനങ്ങൾക്ക് വേണ്ടത് എന്ന് പറയുമ്പോൾ കൃത്യമായും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ മുഖത്ത് നോക്കി മറുപടി പറയുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. നേരത്തെ കേരളത്തിൽ വന്ന് കേരളം ഇതാ സോമാലിയെ പോലെയാണ് എന്ന് പറഞ്ഞ ഒരു നേതാവുണ്ട്. അദ്ദേഹം മറ്റാരുമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് നരേന്ദ്രമോദി തന്നെയാണ്. അന്ന് കേരളത്തെക്കുറിച്ച് ലോകം ചർച്ച ചെയ്തു, ഏത് സംസ്ഥാനമാണ് സോമാലിയെ പോലെ ഏറ്റവും കൂടുതൽ പട്ടിണിയുള്ള സംസ്ഥാനം എന്ന കണക്കുകൾ വീണ്ടും പുറത്തു വന്നു. അത് യു പി ഉണ്ട്, ബീഹാറുണ്ട്, രാജസ്ഥാനുണ്ട്, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഒക്കെ കേരളത്തിലേക്കാൾ എത്രയോ കൂടുതൽ ദരിദ്രമുള്ള സംസ്ഥാനമാണ് എന്ന് കണ്ടെത്തുകയും അത് ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. എന്തിനേറെ പറയുന്നു, അമിത്ഷായുടെ, സാക്ഷാൽ അമിത്ഷായുടെ മുഖത്ത് നോക്കി പിണറായി വിജയൻ പറഞ്ഞൊരു വാക്യമുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ. ഇന്ത്യയൊട്ടാകെ പൗരത്വ ഭേദഗതി ബിൽ നടപ്പാക്കുമെന്നും അത് കേരളത്തിൽ നടപ്പാക്കുമെന്നും
കേരളം ഇന്ത്യയുടെ ഭാഗമാണ് എന്നും അമിത്ഷാ പറഞ്ഞപ്പോൾ അമിത്ഷായോട് പറഞ്ഞു കേരളത്തിൽ ഒരിക്കലും ഒരു ജയിലറ ഉയരില്ല പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഭാഗമായി ഒരു തടവറയും കേരളത്തിൽ ഉയരില്ല എന്നും ആ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്നും ഉറച്ചു പറയാൻ വിളിച്ചു പറയാൻ ചങ്കൂറ്റം കാട്ടിയ ഒരു മുഖ്യമന്ത്രിയുണ്ട് കേരളത്തിൽ അതും പിണറായി വിജയനാണ് അതുകൊണ്ട് തന്നെ ഇത് പിണറായി വിജയന്റെ സംഭാവനയാണ് കേരളത്തിന്റെ മൊത്തം വികസന നേട്ടങ്ങൾ എന്നൊന്നും അവകാശപ്പെടാൻ ആരും തയ്യാറാകില്ല അത്തരമൊരു പമ്പര വിഡിത്തമൊന്നും ആരും പറയില്ല കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകളുടെ ഒരു ഫലം തന്നെയാണ് കേരളത്തിന്റെ ഈ ജീവിത നിലവാരത്തിലുണ്ടായ വർധനവ് അതിൽ ഇടതുപക്ഷ സർക്കാരുകൾ കൂടുതൽ കൂടുതൽ സംഭാവന നൽകിയിട്ടുണ്ട് എന്നതും ഒരു വസ്തുതയാണ് ഇടതുപക്ഷ സർക്കാരുടെ സംഭാവനകളിൽ മുകളിലാണ് കേരളം വളർന്നത് എന്നത് നമുക്കറിയാം 1957 മുതൽ ഇടതുപക്ഷ സർക്കാരുകൾ നടപ്പാക്കുന്ന വികസന ക്ഷേമ പദ്ധതികൾ അതോ അത് കേരളത്തിന് ഒരു അടിത്തറ പാകിയിട്ടുണ്ട് എന്നത് എല്ലാവരും സമ്മതിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കേരളം വളർന്നത് എന്നത് ഒരു വസ്തുതയാണ് അതിൻ്റെ മുഖത്ത് നോക്കിയിട്ടാണ് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി പറയുന്നത് ആ കേരളം പോലെയാകും യു പി എന്ന് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്ത അത് നിരക്ഷരായ ജനങ്ങളുള്ള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് പറയുന്നത് സാക്ഷരതയിൽ ഒന്നാം സ്ഥാനത്ത് നിന്ന് സംസ്ഥാനത്തെ നോക്കി പറയുന്നത് കേരളം പോലെയാകും എന്ന് ആരോഗ്യമേഖലയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാഥമിക ആരോഗ്യ ശൃംഖല ഏറ്റവും ശക്തമായ കേരളം നീതി ആയോഗ് ഒന്നാം സമ്മാനം നൽകി ആദരിച്ച കേരളം നമ്മുടെ മന്ത്രി നേരത്തെ കേരളം ഭരിച്ച മന്ത്രിയായ ശൈലജ ടീച്ചർ ഇന്ത്യൻ രാഷ്ട്രപതിയിൽ നിന്ന് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും നല്ല പ്രവർത്തനത്തിന് സമ്മാനം വാങ്ങിയ സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിന് മുഖത്ത് നോക്കി യോഗി ആദിത്യനാഥ് പറയുകയാണ് കേരളത്തെ നോക്കി പഠിക്കേണ്ടവർ കേരളത്തെ പോലെയാകും യു പി എന്ന് സത്യത്തിൽ യു പിയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് യു പി ഒന്ന് കേരളമായി മാറണമേ എന്നാണ് അതിന് വേണ്ടതും യു പി സർക്കാരിൽ നിന്ന് ബി ജെ പിയെ പുറത്താക്കുക എന്നതാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ ചിന്തിച്ചാൽ ആ ചിന്ത നല്ല ചിന്തയായി മാറട്ടെ എന്ന് ആശംസിക്കുക മാത്രമേ കേരളത്തിൽ നിന്ന് നമുക്ക് ചെയ്യാൻ കഴിയൂ ഉത്തർപ്രദേശ് കശ്മീർ ബംഗാൾ കേരളം बनती देर नहीं लगेगी आपका वोट मेरे 5 वर्ष की तपस्या पर आपका आशीर्वाद तो है ही पर यह भी ध्यान रहे कि अब वोट आने वाले वर्षों में आपके भयमुक्त जीवन की गारंटी भी बनेगा जय जय श्री राम